ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഒന്നാം വാക്യം ആമുഖമായി വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. പൗലോസും സിൽവാനോസും തിമോത്തിയോസും പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലുമുള്ള തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതുന്നത്. നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇവിടെ നാം വായിച്ച ഒന്നാം വാക്യത്തിൽ പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലും വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട തെസ്സലോനിക്കയിലെ വിശ്വാസികളെ പറ്റി നാം കാണുന്നു. രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ പിതാവായ ദൈവവും കർത്താവായ യേശുക്രിസ്തുവും സുരക്ഷിതമായി പാലിക്കുന്നുവെന്ന് ഈ വാക്യത്തിലൂടെ മനസ്സിലാക്കാം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ദൈവമക്കൾ കർത്താവിൻ്റെ ഉള്ളംകൈയിൽ സംരക്ഷിക്കപ്പെടുന്നു എന്ന് നാം വായിക്കുന്നു. കർത്താവിൻ്റെ കൈകളിൽ നിന്ന് ആർക്കും പിടിച്ചു പറിക്കുവാൻ കഴിയുകയില്ല. എങ്ങനെയാണ് ഇപ്രകാരം ഒരു വിശ്വാസ സമൂഹം ഉണ്ടാകുന്നത്? റോമാലേഖനം 10-ാം അധ്യായം 13, 14, 15 വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു: കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. എന്നാൽ വിശ്വസിക്കാത്തവൻ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി പറയുന്നു, എല്ലാവർക്കും സുവിശേഷം പറയുവാനുള്ള ഉത്തരവാദിത്വമുണ്ടെങ്കിലും ചിലരെ സുവിശേഷകന്മാരായി പ്രത്യേകം ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 11-ാം വാക്യം. അങ്ങനെ കർത്താവിൻ്റെ വേലയ്ക്കായി നിയോഗിക്കപ്പെട്ട പൗലോസും ശീലാസും തെസ്സലോനിക്ക എന്ന പട്ടണത്തിൽ സുവിശേഷം അറിയിക്കുവാനായി എത്തിച്ചേർന്നു. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൽ ഇതിൻ്റെ വിവരണം നാം കാണുന്നു. എന്നാൽ 16-ാം അധ്യായത്തിലെ സംഭവങ്ങൾ ഇതോട് ചേർത്ത് ചിന്തിക്കേണ്ടതാകുന്നു. 16-ാം അധ്യായത്തിൽ ഫിലിപ്പി എന്ന പട്ടണത്തിൽ സുവിശേഷം അറിയിച്ചതിനെ തുടർന്ന് ലുദിയ എന്ന സ്ത്രീയുടെ ഹൃദയം കർത്താവ് തുറന്നു എന്ന് നാം വായിക്കുന്നു. നാം സുവിശേഷം അറിയിക്കുവാനുള്ള വെറും മാധ്യമങ്ങളാണ്. ഹൃദയം തുറന്ന് വ്യക്തികളെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നത് ദൈവമാണ്. തുടർന്ന് വെളിച്ചപ്പാടുത്തിയായ ഒരു ബാല്യക്കാരി കർത്താവിനെ അറിയുവാനിടയായി. ഈ വെളിച്ചപ്പാടുത്തി തൻ്റെ യജമാനന് വളരെ ലാഭമുണ്ടാക്കി കൊടുത്തിരുന്നു എന്ന് നാം വായിക്കുന്നു. ഈ ബാല്യക്കാരിയുടെ യജമാനൻ തൻ്റെ ലാഭം നഷ്ടപ്പെട്ടുവെന്ന് കണ്ടപ്പോൾ പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് നഗരാധിപതിയുടെ അടുക്കലെത്തിച്ചു. തെറ്റായ കുറ്റാരോപണങ്ങൾ അവരുടെ മേൽ ചുമത്തി. നഗരാധിപതി അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞ് കോൽ കൊണ്ട് അടിപ്പിച്ചതിന് ശേഷം അവരെ തടവിലാക്കി. എന്നാൽ തടവിൽ കിടന്ന് അവർ ഉറക്കെ പ്രാർത്ഥിച്ചും ദൈവത്തെ പാടി സ്തുതിച്ചും പോന്നു. തുടർന്ന് വലിയ ഒരു ഭൂകമ്പം ഉണ്ടാവുകയും കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി വാതിലൊക്കെയും തുറന്നുപോയതായി നാം വായിക്കുന്നു. പൗലോസിനെയും ശീലാസിനെയും ബന്ധിച്ചിരുന്ന ചങ്ങല അഴിഞ്ഞ് നിലത്ത് വീണു. ഈ കാഴ്ചകൾ കണ്ട കാരാഗ്രഹ പ്രമാണി അവരുടെ കാൽക്കൽ വീണ് അവരുടെ കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനായിട്ടിടയായി. ഈ സംഭവങ്ങൾക്ക് ശേഷം പൗലോസിനെയും ശീലാസിനെയും ഫിലിപ്പ പട്ടണം വിട്ടുപോകുവാൻ നഗരാധിപതി കൽപ്പിച്ചു. അങ്ങനെയാണ് അവർ തെസ്സലോനിക്ക പട്ടണത്തിൽ എത്തിച്ചേർന്നത്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 47-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർക്കുന്നു. ഫിലിപ്പിയിൽ വെച്ച് കഷ്ടവും അപമാനവും പീഡനവും സഹിക്കേണ്ടി വന്നെങ്കിലും അതൊന്നും വകവെക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചും ധൈര്യത്തോടെ തെസ്സലോനിക്ക പട്ടണത്തിൽ കർത്താവിനെ സാക്ഷീകരിച്ചതുകൊണ്ടാണ് അവിടെ വിശ്വാസികളുടെ ഒരു കൂട്ടമുണ്ടായത്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, വിശ്വസ്തയോടെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിപ്പാനും അവരെ പ്രോത്സാഹിപ്പാനും നമുക്ക് വളരെ ഉത്തരവാദിത്വമുണ്ട്. അതോടൊപ്പം എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ എന്താണെന്ന് മനസ്സിലാക്കി കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ ഈ എളിയ ചിന്തകൾ ഇടയാക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. വലിയവനായ ദൈവം ഈ എളിയ ചിന്തകളെ അനുഗ്രഹമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ഫോൺ നമ്പർ
0 9 8 8 0 2 2 1 9 7. നമ്പർ ഒരിക്കൽ കൂടി 0 9 8 8 0 2 2 1 9 5 7. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് info@fibaonline.org. ഇമെയിൽ അഡ്രസ് ഒരിക്കൽ കൂടി info@fibaonline.org.